Hello students, in this video, we will discuss geometrical construction de fundamental details. Discuss aana, right, regular, pentagon, hexagon polar shape, atharam shape, circle, naath, inscribe, and the same thing. That is the continuation of this video. First of all, heptagon, octagon polar shape, we draw cheyan അത്തരം ഷേപ്പുകളെ എങ്ങനെ നമുക്ക് ഒരു സർക്കിളിനകത്ത് ഇൻസ്ക്രൈബ് ചെയ്യാൻ സാധിക്കും എന്നീ കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ഒന്ന് രണ്ട് എക്സാമ്പിൾസ് മുഖേന ചെക്ക് ചെയ്ത് നോക്കാം. ഫസ്റ്റ് വൺ ഇസ് ദ ഇൻസ്ക്രൈബ് എ റെഗുലർ ഹെപ്റ്റഗൺ ഇൻ എ സർക്കിൾ ഓഫ് 100 mm ഡയമീറ്റർ. 100 mm ഡയമീറ്റർ ഉള്ള ഒരു സർക്കിളിനകത്ത് ഒരു റെഗുലർ ഹെപ്റ്റഗൺ ഇൻസ്ക്രൈബ് ചെയ്യുക എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ഹെപ്റ്റഗൺ എന്ന് പറഞ്ഞാൽ 7 വശങ്ങളുള്ള geometrical shape in heptagon in the parinu. Heptagon varakun in Vendi Adunamka horizontal vertical axis markia. Horizontal item, vertical item, axis draw chia. Itram axis number chain lines of view which ana markia. Then 100 mm diameter on a question parantula. So compass nath 50 mm radius edukka oru circle draw chia. In a circle draw chase the initiation compass A in the bar in the point place A O radius akiadat or arc katega. Okay, compass A in place edu A O radius ille or arc katedu. E arc circle nath C in the bar in the point lum D in the bar in the point lum meet in the ganan sadiki C D. ഒരു വെർട്ടിക്കൽ ലൈൻ വരച്ച് ജോയിൻ ചെയ്യുക. ഓക്കെ, സി ഡി ഒരു വെർട്ടിക്കൽ ലൈൻ വരച്ച് ജോയിൻ ചെയ്യുന്ന സമയത്ത് അത് ഹൊറിസോണ്ടൽ ആക്സിസിൽ ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യും. ആ പോയിന്റിനെ നമുക്ക് ഇ എന്ന് മാർക്ക് ചെയ്യാം. ദെൻ കോമ്പസിനകത്ത് സി ടു ഇ ഡിസ്റ്റൻസ് എടുക്കുക, അല്ലെങ്കിൽ ഡി ടു ഇ ഡിസ്റ്റൻസ് കോമ്പസിനകത്ത് എടുത്തതിന് ശേഷം കോമ്പസ് എ എന്ന് പറയുന്ന പോയിന്റിൽ പ്ലേസ് ചെയ്യുക. ഈ സി ഇ എന്ന് പറയുന്ന ലെങ്ത് ഉപയോഗിച്ച് ഒരു ആർക്ക് കട്ട് ചെയ്യുക. സിമിലർലി ഇവിടെയും നമുക്ക് ആർക്ക് കട്ട് ചെയ്യാം. നമുക്ക് രണ്ട് പോയിൻറ്സുകൾ സർക്കിളിനകത്ത് മീറ്റ് ചെയ്ത് കിട്ടും. ആ പോയിൻ്റ് നമുക്ക് എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാം. എഗെയിൻ സെയിം ലെങ്ത്, അതായത് സിയിൽ നിന്ന് ഇയിലേക്കുള്ള ഈ ഒരു ലെങ്ത് കോമ്പസിനകത്ത് എടുത്ത് കണ്ടിന്യൂസ് ആയിട്ട് ആർക്ക് കട്ട് ചെയ്യുക. അപ്പോൾ അവിടെ നമ്മൾ ആദ്യം ഇവിടെ കട്ട് ചെയ്തു, ദെൻ സെയിം ലെങ്ത് എടുത്തു, എഗെയിൻ കട്ട് ചെയ്തു, സെയിം ലെങ്ത് കട്ട് ചെയ്തു, സെയിം ലെങ്ത്, സെയിം ലെങ്ത്, സെയിം ലെങ്ത്. ഇങ്ങനെ കട്ട് ചെയ്താൽ നമുക്കിവിടെ കുറേ മൾട്ടിപ്പിൾ പോയിൻറ്സുകൾ കിട്ടും. ഈ പോയിൻറ്സുകൾ തമ്മിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, പോയിൻറ്സുകൾ തമ്മിൽ കൃത്യമായി ജോയിൻ ചെയ്തു, ഓരോ പോയിൻറ്സും തമ്മിൽ ജോയിൻ ചെയ്ത് തിക്ക് ലൈൻസായിട്ട് വരച്ചു. ഓരോ പോയിൻറ്സിനും കൃത്യമായി പേര് കൊടുത്തു, എഫ് ജി എച്ച് ഐ ജെ കെ. ഇങ്ങനെ നമുക്കൊരു റൈറ്റ് റെഗുലർ ഹെപ്റ്റഗൺ ഡ്രോ ചെയ്യാൻ സാധിക്കും. ഒരു ഡ്രോയിങ് വരയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണോ നമ്മുടെ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഷേപ്പ്, അത് മാത്രമേ തിക്ക് ലൈനായിട്ട് കാണാൻ പാടുകയുള്ളൂ. ഇപ്പോൾ നമുക്കറിയാം ഒരു ഹെപ്റ്റഗൺ ഷേപ്പ് നമുക്കിവിടെ തിക്കായിട്ട് കാണുന്നുണ്ട്. ബാക്കി എല്ലാ ലൈൻസുകളും, അതായത് കൺസ്ട്രക്ഷൻ ലൈൻസ്, പ്രൊജക്ഷൻ ലൈൻസ്, സെൻട്രൽ ലൈൻസ്, ഡൈമെൻഷൻ ലൈൻസ് എല്ലാം തിൻ ലൈൻസായിട്ടേ കാണാൻ പാടുകയുള്ളൂ. ഒരിക്കലും തിക്ക് ലൈൻ ആക്കുന്നതിന് വേണ്ടി വരച്ച വരയുടെ മുകളിലൂടെ റീഡ്രോ ചെയ്യരുത്. അതായത് എപ്പോഴും നമ്മൾ സിംഗിൾ സ്ട്രോക്ക് ലൈൻസ് ആൻഡ് ലെറ്റേഴ്സാണ് ഉപയോഗിക്കാറുള്ളത്. വരച്ച വരയുടെ മുകളിലൂടെ വരയ്ക്കുവാനോ ലെറ്റർ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലൂടെ റീറൈറ്റ് ചെയ്യാനോ പാടില്ല. കൺസ്ട്രക്ഷൻ ലൈൻസ്, ഡൈമെൻഷൻ ലൈൻസ് എന്നിവ തിൻ ലൈൻസായിട്ട് വരയ്ക്കുക. സിമിലർലി ഡൈമെൻഷൻ മാർക്ക് ചെയ്യുന്ന സമയത്ത് ഡൈമെൻഷൻ ലൈനിൻ്റെ മുകൾ ഭാഗത്തായി ഡൈമെൻഷൻ ലൈനിൽ ടച്ച് ചെയ്യാത്ത രീതിയിൽ വേണം നമ്മൾ ഡൈമെൻഷൻ മാർക്ക് ചെയ്യുന്നതിന്. ഇത്രയും കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. കൺസ്ട്രക്ട് എ റെഗുലർ ഹെപ്റ്റഗൺ ഓഫ് സൈഡ് 40 mm. മുമ്പത്തെ പ്രോബ്ലത്തിൽ നമ്മൾ പറഞ്ഞിരുന്നത് ഒരു സർക്കിൾ തന്നിട്ട് ആ സർക്കിളിനകത്ത് ഹെപ്റ്റഗൺ ഇൻസ്ക്രൈബ് ചെയ്യാനായിരുന്നു. പക്ഷെ ഇവിടെ നമ്മൾ പറയുന്നത് ഹെപ്റ്റഗൻ്റെ ഒരു സൈഡ് ലെങ്ത് നമുക്ക് തന്നിട്ടുണ്ട്, അതുപയോഗിച്ച് ഒരു റൈറ്റ് റെഗുലർ ഹെപ്റ്റഗൺ വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞ പോലെ തന്നെ ആദ്യം നമ്മൾ 40 mm സൈഡ് ലെങ്ത് ഡ്രോ ചെയ്യുക. ഓക്കെ, സ്കെയിൽ പെൻസിൽ ഉപയോഗിച്ച് എ ടു ബി 40 mm സൈഡ് ലെങ്ത്.
നമ്മൾ മാർക്ക് ചെയ്തു എ ബി എന്ന പോയിൻ്റ്സ് മാർക്ക് ചെയ്തു. അതിനുശേഷം കോമ്പസ് പോയിൻ്റ് എയിൽ പ്ലേസ് ചെയ്യുക, എ ടു ബി റേഡിയസ് ആക്കി എടുക്കുക, ഒരു സെമി സർക്കിൾ ഡ്രോ ചെയ്യുക. ഓക്കെ, കോമ്പസ് എയിൽ പ്ലേസ് ചെയ്യുക, എ ടു ബി റേഡിയസ് ആക്കി എടുക്കുക, ഒരു സെമി സർക്കിൾ വരയ്ക്കുക. ഇങ്ങനെ ഒരു സെമി സർക്കിൾ വരച്ചതിന് ശേഷം ഈ സെമി സർക്കിളിനെ 7 ഈക്വൽ പാർട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, 180 ഡിവൈഡ് ബൈ 7 ചെയ്ത് കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ മാർക്ക് ചെയ്യുക. ദെൻ ഈയൊരു ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ, ഈ ഒരു ലെങ്ത്ത് ഡിവൈഡറിനകത്ത് എടുത്തതിന് ശേഷം അത് ഈക്വലായിട്ട് കട്ട് ചെയ്ത് നമുക്ക് ഇവിടെ 7 ഈക്വൽ പാർട്സാക്കി ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. 7 ഈക്വൽ പാർട്സ് നമുക്ക് നമ്പറിങ് കൊടുക്കാം. ഒരു എൻഡിൽ നിന്ന് വരുമ്പോൾ നമുക്കിവിടെ 1, 2, 3, 4, 5, 6 and 7 ഇങ്ങനെ 7 ഈക്വൽ പാർട്ടാക്കി ആ സെമി സർക്കിളിനെ നമ്മൾ ഡിവൈഡ് ചെയ്തു. ഇതിനുശേഷം എയിൽ നിന്നും പോയിൻ്റ് ടുവിലേക്ക് ഒരു ലൈൻ വരയ്ക്കുക. ദെൻ എയിൽ നിന്ന് പോയിൻ്റ് ത്രീയിലേക്ക് ഒരു ലൈൻ വരയ്ക്കുക, അത് ജസ്റ്റ് ഒന്ന് മുകളിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുക. സിമിലർലി എയിൽ നിന്ന് പോയിൻ്റ് ഫോറിലേക്ക് ലൈൻ വരയ്ക്കുന്നു, അത് എക്സ്റ്റെൻഡ് ചെയ്യുന്നു. പോയിൻ്റ് ഫൈവിലേക്ക് ലൈൻ വരയ്ക്കുന്നു, അത് എക്സ്റ്റെൻഡ് ചെയ്യുന്നു. എയിൽ നിന്ന് പോയിൻ്റ് സിക്സിലേക്ക് ലൈൻ വരയ്ക്കുന്നു, അതും എക്സ്റ്റെൻഡ് ചെയ്യുന്നു. ഈ വരയ്ക്കുന്ന എക്സ്റ്റൻഷൻ ലൈൻസുകളെല്ലാം തിൻ ലൈൻസ് ആയിട്ട് വേണം വരയ്ക്കാൻ. ഇങ്ങനെ ലൈൻസ് വരച്ചതിന് ശേഷം പോയിൻ്റ് എയിൽ നിന്ന് ടുവിലേക്ക് വരച്ച ലൈനിൻ്റെ ലെങ്ത്ത് ഈക്വൽ ടു എന്തായിരിക്കും? എ ബി ലൈൻ ലെങ്ത്തിന് ഈക്വൽ ആയിരിക്കും. കാരണം ഇവിടെ ഇതൊരു സെമി സർക്കിളാണ്, റേഡിയസ് സെയിം ആണ്. സോ എ ബി ഈക്വൽ ടു എ ജി ആയിരിക്കും. ഇവിടെ എ ജി ജോയിൻ ചെയ്തു. ഈ സെയിം ലെങ്ത്ത് കോമ്പസിനകത്ത് എടുത്ത് ഈ ത്രീയിലൂടെ വരച്ച എക്സ്റ്റൻഷൻ ലൈനിലേക്ക് ഒരു ആർക്ക് കട്ട് ചെയ്യുക. അതായത് കോമ്പസ് പോയിൻ്റ് ടുവിൽ വെച്ചതിന് ശേഷം എ ബി ലെങ്ത്ത് കോമ്പസിനകത്ത് എടുത്ത് ഒരു ആർക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് എഫ് എന്ന് പറയുന്ന പോയിൻറ്റ് ഇൻറ്റർസെക്റ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. സിമിലർലി ഈ എഫ് എന്ന് പറയുന്ന പോയിൻറ്റിൽ കോമ്പസ് വയ്ക്കുക, സെയിം എ ബി ലെങ്ത്ത് എടുക്കുക, ഒരു ആർക്ക് കട്ട് ചെയ്യുക. അപ്പോൾ അത് ഇ എന്ന് പറയുന്ന പോയിൻറ്റിൽ ഇൻറ്റർസെക്റ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. ദെൻ സെയിം പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുക. കോമ്പസ് ഇയിൽ വയ്ക്കുക, എ ബി ലെങ്ത്ത് കോമ്പസിനകത്ത് എടുത്ത് ഒരു ആർക്ക് കട്ട് ചെയ്യുക, ഡി എന്ന് പറയുന്ന പോയിൻറ്റിൽ മീറ്റ് ചെയ്യും. എഗെയിൻ ഡിയിൽ കോമ്പസ് പ്ലേസ് ചെയ്യുക, എ ബി ലെങ്ത്ത് കോമ്പസിനകത്ത് എടുക്കുക, ഈ ഒരു ലൈനിൽ കട്ട് ചെയ്യുമ്പോൾ സി എന്ന് പറയുന്ന പോയിൻറ്റ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യും. ദെൻ സി ബി നമുക്ക് ജോയിൻ ചെയ്യും. ഓക്കെ, നമുക്കിവിടെ മൾട്ടിപ്പിൾ പോയിൻറ്റ്സ് കിട്ടിയ പോയിൻറ്റ്സുകൾ തമ്മിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള ഒരു റൈറ്റ് റെഗുലർ ഹെപ്റ്റഗൺ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യും. ഓക്കെ, എ ടു ജി എഫ് ഇ ഡി സി ബി. ഓക്കെ, നമുക്കിങ്ങനെ ഒരു റൈറ്റ് റെഗുലർ ഹെപ്റ്റഗൺ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെയാണ് ഒരു സൈഡ് ലെങ്ത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഹെപ്റ്റഗൺ വരയ്ക്കുന്നതിനുള്ള പ്രൊസീജിയർ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഇൻസ്ക്രൈബ് എ റെഗുലർ ഹെപ്റ്റഗൺ ഇൻ എ സർക്കിൾ ഇഫ് ദ ലെങ്ത് ഓഫ് വൺ സൈഡ് ഓഫ് ദ ഹെപ്റ്റഗൺ ഈസ് 40 mm. അതായത് ഒരു ഹെപ്റ്റഗൻ്റെ ഒരു സൈഡ് തന്നിട്ടുണ്ട് 40 mm. അങ്ങനെയെങ്കിൽ ഈ ഒരു ഹെപ്റ്റഗണ്ണെ ഒരു സർക്കിളിനകത്ത് ഇൻസ്ക്രൈബ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. തൊട്ട് മുമ്പ് ചെയ്ത ക്വസ്റ്റ്യനകത്ത് സൈഡ് ലെങ്ത്ത് തന്നിട്ട് ഹെപ്റ്റഗൺ വരയ്ക്കാനായിരുന്നു പറഞ്ഞത്, അതിനകത്ത് ഇൻസ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇവിടെ സൈഡ് ലെങ്ത്ത് തന്നു, എന്നിട്ട് ആ ഒരു ഹെപ്റ്റഗണ്ണെ ഒരു സർക്കിളിനകത്ത് ഇൻസ്ക്രൈബ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇത്തരം ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് സോൾവ് ചെയ്യാൻ നോക്കാം. ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക്, ഇതൊരു ജനറൽ മെത്തേഡാണ്, ഈ മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് ഏത് ടൈപ്പ് ജിയോമെട്രിക്കൽ കൺസ്ട്രക്ഷനും, അതായത് സ്ക്വയർ, പെൻഡഗൺ, ഹെക്സഗൺ, ഒക്ടഗൺ, നോൺ നയൻ, അങ്ങനെ എത്ര വശങ്ങളുള്ള ജിയോമെട്രിക്കൽ ഷേപ്പ് വേണമെങ്കിലും നമുക്ക് വരയ്ക്കാൻ സാധിക്കും. അങ്ങനത്തെ ഒരു കോമൺ മെത്തേഡാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. സോ സൈഡ് ലെങ്ത് ഈസ് 40 mm. 40 mm സൈഡ് ലെങ്ത്തിൽ ഒരു ലൈൻ ഡ്രോ ചെയ്തു, ആ ലൈന് എ ബി എന്ന് നെയിമിങ് കൊടുത്തു. ദെൻ എ ടു ബി ഡിസ്റ്റൻസ്, എയിൽ നിന്ന് ബിയിലേക്കുള്ള ഡിസ്റ്റൻസ് 40 mm, അത് നേരെ 90° പെർപെൻഡിക്കുലറായിട്ട് മുകളിലേക്ക് മാർക്ക് ചെയ്തു. 40 mm മുകളിലേക്ക് ഡ്രോ ചെയ്തു, ആ പോയിൻറ്റിനെ ഒ എന്ന് മാർക്ക് ചെയ്തു. ദെൻ എ ഒ ജോയിൻ ചെയ്തു. ഓക്കെ, നമുക്കിവിടെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ, മട്ട ത്രികോണം ഒബ്റ്റെയിൻ ചെയ്തു. അതിനുശേഷം
കോമ്പസ് പോയിൻ്റ് ബിയിൽ പ്ലേസ് ചെയ്യുക. പോയിൻ്റ് ബിയിൽ പ്ലേസ് ചെയ്തതിന് ശേഷം ബി ടു ഒ അല്ലെങ്കിൽ ബി ടു എ റേഡിയസ് ആക്കിയെടുത്ത് ഒരു ആർക്ക് വരയ്ക്കുക. ഓക്കെ, കോമ്പസ് ബിയിൽ പ്ലേസ് ചെയ്തതിന് ശേഷം ബി എ റേഡിയസ് ആക്കിയെടുത്തു ഒരു ആർക്ക് ഡ്രോ ചെയ്തു. ദെൻ എ ബി എന്ന് പറയുന്ന ലൈനിന് സെൻറ്ററിലൂടെ ഒരു വെർട്ടിക്കൽ ലൈൻ ഡ്രോ ചെയ്യുക. അപ്പോൾ എ ബിയുടെ സെൻറ്റർ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യാം, എ ടു ബി 40 mm, സെൻറ്റർ എന്ന് പറയുന്നത് 20 mm, 20 mm വെർട്ടിക്കലായിട്ടൊരു സെൻറ്റർ ലൈൻ ഡ്രോ ചെയ്തു. സെൻട്രൽ ലൈൻ വരയ്ക്കുന്നത് ചെയിൻ ലൈൻസ് ഉപയോഗിച്ചാണ്. ചെയിൻ ലൈൻ ഉപയോഗിച്ചൊരു സെൻട്രൽ ലൈൻ മാർക്ക് ചെയ്തു. ഈ ചെയിൻ ലൈൻ അല്ലെങ്കിൽ സെൻട്രൽ ലൈൻ ഈ ഒരു ട്രയാങ്കിളിൽ എൻഡിൽ മീറ്റ് ചെയ്യുന്ന ഈ പോയിൻറ്റിനെ 4 എന്നും നമ്മൾ വരച്ച ആർക്കിനെ മീറ്റ് ചെയ്യുന്ന പോയിൻറ്റിനെ 6 എന്നും മാർക്ക് ചെയ്തു. ഇവിടെ നമുക്ക് 4 എന്ന് പറയുന്നൊരു പോയിൻറ്റും 6 എന്ന് പറയുന്നൊരു പോയിൻറ്റും ഉണ്ടായിരിക്കും. ദെൻ 4 ൻ്റെയും 6 ൻ്റെയും ഇടയിലാണല്ലോ 5 ഉണ്ടായിരിക്കുക. അതായത് 4 ൻ്റെയും 6 ൻ്റെയും മിഡ് പോയിൻ്റ് അത് നമുക്ക് എന്ത് ചെയ്യാം, 5 എന്ന് മാർക്ക് ചെയ്യാം. നമുക്ക് ഇവിടെ 4 ൻ്റെയും 5 ൻ്റെയും മിഡ് പോയിൻറ്റ് 5 എന്ന് മാർക്ക് ചെയ്തു. സോറി, 4 ൻ്റെയും 6 ൻ്റെയും മിഡ് പോയിൻറ്റ് 5 എന്ന് മാർക്ക് ചെയ്തു. ദെൻ 4 to 5 ഡിസ്റ്റൻസ് നമുക്ക് ഡിവൈഡിനകത്ത് എടുക്കാം. 4 to 5 ഡിസ്റ്റൻസ് ഡിവൈഡിനകത്ത് എടുത്തു, അത് തന്നെയായിരിക്കും 5 to 6. ദെൻ ആ ഡിസ്റ്റൻസ് മുകളിലേക്ക് മാർക്ക് ചെയ്തു, 7 എന്ന് മാർക്ക് ചെയ്തു. മുകളിലേക്ക് മാർക്ക് നമുക്ക് 8, 9, 10, 11, 12, 13 അങ്ങനെ എത്ര വേണമെങ്കിലും നമുക്ക് മാർക്ക് ചെയ്യാം. ഇങ്ങനെ മാർക്ക് ചെയ്യുന്നതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ, സപ്പോസ് നമ്മളിവിടെ 4 എന്ന് പറയുന്ന പോയിന്റിൽ കോമ്പസ് പ്ലേസ് ചെയ്ത് ഇവിടെ ഒരു സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ, അതിനുശേഷം ഈ എ ബി ലെങ്ത് എടുത്ത് നമ്മൾ ഇവിടെ സർക്കിളിനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 4 വശങ്ങളുള്ള ഒരു സ്ക്വയർ ലഭിക്കും. ദെൻ 5 എന്ന് പറയുന്ന പോയിന്റിൽ കോമ്പസ് പ്ലേസ് ചെയ്ത് 5 to 8 റേഡിയസ് ആക്കി എടുത്ത് ഒരു സർക്കിൾ ഡ്രോ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എ ബി ഡിസ്റ്റൻസ് കോമ്പസിനകത്ത് എടുത്ത് ആ സർക്കിളിനെ കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അവിടെ ഒരു പെൻഡഗൺ ലഭിക്കും. സിമിലർലി 6 എന്ന് പറയുന്ന പോയിൻറ്റ് സെൻറ്റർ ആക്കിയെടുത്ത് 6 to 8 റേഡിയസിൽ ഒരു സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ, അതിനുശേഷം ഈ എ ടു ബി ലെങ്ത് കോമ്പസിനകത്ത് എടുത്ത് ഈ സർക്കിൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഹെക്സഗൺ ലഭിക്കും. നമുക്കിവിടെ പറഞ്ഞിട്ടുള്ളത് ഒരു റൈറ്റ് റെഗുലർ ഹെപ്റ്റഗൺ വരയ്ക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ ഹെപ്റ്റഗൺ വരയ്ക്കുന്നതിന് വേണ്ടി നമ്മൾ കോമ്പസ് പോയിൻ്റ് 7 പ്ലേസ് ചെയ്യുക. അതായത് ഇവിടെ 7 കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ചു, കോമ്പസ് പോയിൻറ്റ് 7 പ്ലേസ് ചെയ്തു, 7 to 8 റേഡിയസ് ആക്കി എടുത്തു, ഒരു സർക്കിൾ ഡ്രോ ചെയ്തു. ഓക്കെ, 7 to 8 റേഡിയസ് ആക്കി എടുത്തു, ഒരു സർക്കിൾ ഡ്രോ ചെയ്തു. ഇനി നമുക്ക് മേൽ പറഞ്ഞ പോലെ എ ടു ബി ഡിസ്റ്റൻസ് കോമ്പസിനകത്ത് എടുക്കുക. ഇവിടെ നമുക്ക് ആർക്ക് കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഒരു റൈറ്റ് റെഗുലർ ഹെപ്റ്റഗൺ ലഭിക്കും. ഓക്കെ, എ ടു ബി ഡിസ്റ്റൻസ് എടുത്തു, ദെൻ ആർക്ക് കട്ട് ചെയ്തു, സി എന്ന് പറയുന്ന പോയിൻ്റ് ലഭിച്ചു. കോമ്പസ് സിയിൽ വയ്ക്കുന്നു, സെയിം 40 mm ഒരു ആർക്ക് കട്ട് ചെയ്യുന്നു, ഡി ഒപ്റ്റെയിൻ ചെയ്തു, ഡിയിൽ നിന്ന് ഇ എഫ് ജി അഗെയിൻ എ ഈ പോയിൻറ്റ്സ് തമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ നമുക്കൊരു റൈറ്റ് റെഗുലർ ഹെപ്റ്റഗൺ ലഭിക്കും. ഇങ്ങനെയാണ് നമ്മളൊരു സൈഡ് ലെങ്ത് കിട്ടിക്കഴിഞ്ഞാൽ ഒരു ഹെപ്റ്റഗണ്ണെ സർക്കിളിനകത്ത് ഇൻസ്ക്രൈബ് ചെയ്യുന്നത്. ഈ മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് സ്ക്വയർ, പെൻഡഗൺ, ഹെക്സഗൺ, ഹെപ്റ്റഗൺ, ഒക്ടഗൺ അങ്ങനെ എത്ര റൈറ്റ് റെഗുലർ സൈഡുകളുള്ള ജിയോമെട്രിക്കൽ കൺസ്ട്രക്ഷനും വരയ്ക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ദ ഇൻസ്ക്രൈബ് എ റെഗുലർ ഒക്ടഗൺ ഇൻ എ സർക്കിൾ ഓഫ് 100 mm ഡയമീറ്റർ. 100 mm ഡയമീറ്റർ ഉള്ള ഒരു സർക്കിളിനകത്ത് ഒരു ഒക്ടഗൺ ഇൻസ്ക്രൈബ് ചെയ്യുന്നതിനാണ് പറഞ്ഞിട്ടുള്ളത്. ഒക്ടഗൺ എന്ന് പറഞ്ഞാൽ 8 വശങ്ങളുള്ള ജിയോമെട്രിക്കൽ ഷേപ്പിനെയാണ് ഒക്ടഗൺ എന്ന് പറയുന്നത്. വളരെ സിമ്പിളായിട്ട് വരയ്ക്കാൻ പറ്റുന്ന ഒരു ഷേപ്പാണ് ഒക്ടഗൺ എന്ന് പറയുന്നത്. സോ ആദ്യം നമുക്ക് ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ ആക്സിസുകൾ മാർക്ക് ചെയ്യാം. ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ ആക്സിസുകൾ മാർക്ക് ചെയ്തു, ചെയിൻ ലൈൻ ഉപയോഗിച്ച് വേണം ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ ലൈൻസുകൾ മാർക്ക് ചെയ്യാൻ. അതിനുശേഷം കോമ്പസ് ഉപയോഗിച്ച് നമ്മുടെ റേഡിയസ് 100 mm ഡയമീറ്റർ ആണ് പറഞ്ഞിട്ടുള്ളത്, 50 mm റേഡിയസിൽ ഒരു സർക്കിൾ ഡ്രോ ചെയ്തു. സർക്കിൾ ഡ്രോ ചെയ്തതിന് ശേഷം ഇതിനകത്ത് 45 degrees പ്രൊട്ടാക്ടറിനകത്ത് 45 degrees മാർക്ക് ചെയ്യുക. ദെൻ 45 degrees നമുക്ക് ലൈൻസ് ഡ്രോ ചെയ്യാം. ഓക്കെ, 45 degrees ഇൻക്ലിനേഷനുള്ള 2 ലൈൻസ് സർക്കിളിനകത്ത് വരച്ചു. ഇപ്പോൾ നമുക്കിവിടെ കുറച്ച് പോയിൻറ്റ്സ് കിട്ടി, അതായത്
already nammal ivide horizontal vertical axis kal mark cheyittund adinu porame 45 degree il rendu lines kalum draw cheyidu ippo namukku ivide mottham circle nathu 8 vashangal labhyamayittund ini ee point kal thammil join cheythu kaniyal namukku oru right regular octagon labhikunnathayirikkum okay aa point kal ellam kodi nammal join cheyunu a to b b to c c to d e f g h then h to a ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു റൈറ്റ് റെഗുലർ ഒക്ടഗൺ ലഭ്യമായി അപ്പോൾ നിങ്ങൾ ഡ്രോയിംഗ് വരയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണോ നമ്മൾ വരയ്ക്കുന്ന ഷേപ്പ് ആ ഷേപ്പ് മാത്രമേ തിക്ക് ലൈൻ ആയിട്ട് കാണാൻ പാടുകയുള്ളൂ ബാക്കി എല്ലാ ലൈൻസും കൺസ്ട്രക്ഷൻ ലൈൻസ് പ്രൊജക്ഷൻ ലൈൻ ഡയമെൻഷൻ ലൈൻ സെൻട്രൽ ലൈൻ ഇവയെല്ലാം തിൻ ലൈനുകളായിരിക്കണം ദെൻ അൺവാണ്ടഡ് പ്രൊജക്ഷൻസ് ഉണ്ട് എങ്കിൽ അവയെല്ലാം ഇറേസ് ചെയ്ത് കളയണം ഇപ്പോൾ നമ്മളിവിടെ 45 ഡിഗ്രി ലൈൻസ് വരയ്ക്കുന്ന സമയത്ത് ഈ ലൈൻ ഇങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ആ എക്സ്റ്റെൻഷൻസ് എന്ത് ചെയ്യണം നമ്മൾ എറേസ് ചെയ്ത് റിമൂവ് ചെയ്യണം ഡ്രോയിങ് എപ്പോഴും നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കണം ഡയമെൻഷൻസ് മാർക്ക് ചെയ്യുന്ന സമയത്ത് ഡയമെൻഷൻ ലൈനിൻ്റെ തൊട്ട് മുകളിലായി ഡയമെൻഷൻ ലൈനിൽ ടച്ച് ചെയ്യാത്ത രീതിയിൽ വേണം ഡയമെൻഷൻസ് മാർക്ക് ചെയ്യുന്നതിന് ആരോസ് 1:3 റേഷ്യോയിൽ കറക്റ്റായിട്ട് ട്രയാങ്കിൾ ഷേപ്പിൽ മാർക്ക് ചെയ്യുക ഉൾവശം കൃത്യമായി ഫിൽ ചെയ്യുക ഓക്കെ ഇത്രയും കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ജിയോമെട്രിക്കൽ ഷേപ്പുകൾ വരയ്ക്കുമ്പോൾ ഷേപ്പ് കൃത്യമായി വരയ്ക്കുക കൃത്യമായി പോയിൻറ്സിന് പേര് കൊടുക്കുക ഡയമെൻഷൻസ് മാർക്ക് ചെയ്യുക ഓക്കെ ഇത്രയുമാണ് ജിയോമെട്രിക്കൽ കൺസ്ട്രക്ഷൻ എന്ന ടോപ്പിക്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് താങ്ക് യു